എല്ലാവർക്കും ജേർണീസ് ഓഫ് ഏഞ്ചലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിൽ കുടവലങ്ങാടുള്ള വിശുദ്ധ മർത്തമറിയം തീർത്ഥാടന ദേവാലയത്തിലേക്കാണ്. പരിശുദ്ധ ദേവമാതാവ് ലോകത്തിലാദ്യമായി പ്രത്യക്ഷപ്പെട്ട് സ്ഥാനനിർണയം നടത്തിയ ദേവാലയമാണ് വിശുദ്ധ മർത്തമറിയം തീർത്ഥാടന ദേവാലയം. 14 നൂറ്റാണ്ടുകാലം സഭയ്ക്ക് നേതൃത്വം നൽകിയ അർക്കദിയാക്കോമാരുടെ തറവാടും ഭരണകേന്ദ്രവും പ്രഥമ തദ്ദേശീയ മെത്രാൻ പറമ്പിൽ ചാണ്ടിമെത്രാൻ്റെ ആസ്ഥാനം പൊന്തിഫിക്കൽ അധികാരങ്ങളോടുകൂടിയ വികാരി ജനറൽ നിതിരിക്കൽ മാണിക്കത്തനാർ ജനിച്ചതും വികാരിയായിരുന്നുമായ ഇടവക എന്നിങ്ങനെ കുറവിലങ്ങാടിന് മാത്രമുള്ള സവിശേഷതകൾ ഏറെയാണ്. ചരിത്രത്തിലെ ആദ്യത്തേതും പിന്നീട് ആവർത്തിച്ചുള്ളതുമായ മരിയൻ പ്രത്യക്ഷീകരണങ്ങളും സ്വന്തമായുള്ള ലോകത്തിലെ ഏക ദേവാലയം. പരിശുദ്ധ ദൈവമാതാവ് കുറവിലങ്ങാട് പ്രത്യക്ഷപ്പെട്ട് ഒറ്റക്കൽ കുരിശ് ഉയർത്തി നാട്ടുന്നതിന് സഹായിക്കുന്നത് 16 നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലാണ്. കൽക്കുരിശ് ഉയർത്തി നാട്ടാനായി ഏറെ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നെന്നും അപ്പോൾ ആ വഴി എത്തിയ ഒരു മുത്തശ്ശി ഞാനും കൂടെ എന്ന് പറഞ്ഞ് കുരിശി തൊട്ടപ്പോൾ നിഷ്പ്രയാസം കുരിശ് ഉയർത്തുവാൻ കഴിഞ്ഞെന്നുമാണ് പാരമ്പര്യം പറയുന്നത്. പരിശുദ്ധ ദൈവമാതാവായിരുന്നു മുത്തശ്ശിയായി അപ്പോൾ പ്രത്യക്ഷപ്പെട്ടതെന്ന് തലമുറകളായി വിശ്വസിച്ചു വരുന്നു. 7-105 മുമ്പ് തന്നെ തനതായ ഒരു ക്രൈസ്തവ ആരാധനാ സമൂഹം ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അക്കാലത്തെ ഈ ദേവാലയം. പരിശുദ്ധ മറിയത്തിൻ്റെ നിർദ്ദേശാനുസരണം 7-105 നിർമ്മിച്ച ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് പുതുക്കിപ്പണിത പള്ളിയുടെ വെഞ്ചരിപ്പുകർമ്മം നിർവഹിച്ചത് 7-345 എദേസായിൽ നിന്ന് വന്ന മാറി യോസഫ് മെത്രാനാണെന്നാണ് തലമുറകളായുള്ള പാരമ്പര്യം. പിന്നീട് പല പ്രാവശ്യം ഈ ദേവാലയം പുതുക്കിപ്പണിതു. 1599 ജൂണിനും നവംബറിനിടയ്ക്ക് ഉദയംപേരൂർ സൂനകദോസിനോടനുബന്ധിച്ച് മെനേസിസ് മെത്രാപ്പോലിത്ത കുറവലങ്ങൽ സന്ദർശിച്ചപ്പോഴാണ് കല്ലും കുമ്മായവും കൊണ്ടുള്ള ആദ്യ ദേവാലയത്തിന് ശിലാസ്ഥാപനം നടത്തിയത്. അതിനു മുമ്പ് വരെ മുളകൊണ്ട് ക്ഷേത്രങ്ങളുടെ രീതിയിൽ നിർമ്മിച്ച ദേവാലയമായിരുന്നു നിലനിന്നിരുന്നത്. പറമ്പിൽ ചാണ്ടിക്കത്തനാർ വികാരിയായിരുന്ന കാലത്താണ് ഇപ്പോഴുള്ള ദേവാലയത്തിന് മുമ്പുണ്ടായിരുന്ന ദേവാലയം നിർമ്മിച്ചത്. കുറവലങ്ങാടെ മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് ദേവാലയ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകുന്ന രംഗമാണ് ഹൈക്കലയുടെ മുകളിലുള്ള ചിത്രം. ഈ ചിത്രത്തിന് 35 നീളവും 20 വീതിയാണുള്ളത്. പോർച്ചുഗീസ് ബെറോ കലാ വൈദഗ്ധ്യം വിളിച്ചോതുന്നതാണ് ഇവിടുത്തെ വലിയ പള്ളിയുടെ മദ്ബഹ. 6 വലിയ തിരുസ്വരൂപങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. തടിയിൽ തീർത്ത പുഷ്പങ്ങൾ അൾത്താരയെ അലങ്കരിക്കുന്നു. സ്വർഗാരോപിതയെ പരിശുദ്ധ കന്യാമറിയം, വിശുദ്ധ യോഹന്നാൻ മാന്ദാന, വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ തോമ, പിതാവായ ദൈവം, തിരുവത്താഴം എന്നിവയാണ് അൾത്താരയിൽ അലങ്കരിക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശിച്ചതനുസരിച്ച് നിർമ്മിച്ച ആദ്യ ദേവാലയ സങ്കീർത്തി. ഇവിടെയാണ് മുത്തിയമ്മയുടെ ഒറ്റക്കൽ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പല നവീകരണ വിപുലീകരണ പ്രവർത്തനങ്ങളും നടന്നുവെങ്കിലും ഈ ഭാഗം ഇന്നും പഴയ രീതിയിൽ നിലനിർത്തിയിരിക്കുന്നു. വിശ്വാസികൾക്ക് ദർശന പുണ്യമേകുന്നതാണ് ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന മുത്തിയമ്മയുടെ രൂപം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി നാനാജാതി മതസ്ഥരായ ആയിരങ്ങളാണ് ചെറിയ പള്ളിയിലെത്തുന്നത്. ചാണ്ടിമെത്രാൻ്റെ സ്വകാര്യ പ്രാർത്ഥനാലയമായിരുന്നു ഈ പള്ളി. തിങ്കൾ മുതൽ വ്യാഴം വരെ ദിവസങ്ങളിൽ രാവിലെ 6:30 നട തുറന്ന് വിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കപ്പെടുന്നു. ഇതാണ് ചെറിയ പള്ളിയുടെ അൾത്താര. ചെറിയ പള്ളിയുടെ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപമാണ്. ഈ തിരുസ്വരൂപത്തിൻ്റെ ഹൃദയഭാഗത്ത് വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ചെറിയ പള്ളിയുടെ അൾത്താരയുടെ മുകൾത്തട്ടിലുള്ള പച്ചിലക്കൂട്ട് ചിത്രങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടുവെങ്കിലും ഒളിമങ്ങിയിട്ടില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണികളാണ് ചെറിയ പള്ളിയോട് ചേർന്നുള്ള മണിമാളികയിലുള്ളത്. ഈ മണികൾ 1910 ജർമ്മനിയിലെ ബോഹൂമിൽ നിർമ്മിച്ച് ഹാംബർഗ് വഴി 1911 കുറവലങ്ങാട്ട് എത്തിച്ചതാണ്. ഈ മണികളിൽ കുറവലങ്ങാട് പള്ളിയുടെ പേര് ആലേഖനം ചെയ്തിരിക്കുന്നു. ഈ മണികൾക്ക് യഥാക്രമം
ഇമ്മാനുവൽ, സെൻറ് മേരി മേജർ, സെൻറ് ജോസഫ് എന്നിങ്ങനെ പേരുകൾ നൽകിയിരിക്കുന്നു. മണികളിൽ ഇമ്മാനുവലിന് 1660 കിലോ തൂക്കവും 59 ഇഞ്ച് വ്യാസവും ഉണ്ട്. സെൻറ് മേരി മേജർ 1220 കിലോ തൂക്കവും 53 ഇഞ്ച് വ്യാസവുമുണ്ട്. 780 കിലോ തൂക്കവും 44 ഇഞ്ച് വ്യാസവുമാണ് സെൻറ് ജോസഫിന്. ആദ്യ വെള്ളിയാഴ്ചകളിലും തിരുനാളുകളിലും ഈ മണി മുഴക്കാറുണ്ട്. പരിശുദ്ധ കന്യാമറിയം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് കുറവിലങ്ങാട് പ്രത്യക്ഷപ്പെട്ട് ദാഹിച്ചു പറഞ്ഞ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത അത്ഭുത ഉറവ പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ഇപ്പോഴുമുണ്ട്. അനേകർക്ക് അത്ഭുത രോഗശാന്തി നൽകിക്കൊണ്ടിരിക്കുന്ന തീർത്ഥമാണിതെന്ന് തുടർച്ചയായി ലഭിക്കുന്ന അനുഗ്രഹ സാക്ഷ്യങ്ങൾ തെളിവാണ്. നാനാജാതി മതസ്ഥരായ അനേകർ ഈ ജലം ശേഖരിക്കാൻ ഇവിടെ എത്തുന്നു. ദേവാലയ നവീകരണത്തോടനുബന്ധിച്ച് ഈ അത്ഭുത ഉറവ തന്മ ചോരാതെ കൂടുതൽ ദൃശ്യവൽക്കരിച്ചു. അതിപുരാതനമായ ഒരു വാദ്യപ്പുരയാണ് കുറവലങ്ങാനുള്ളത്. തിരുനാളുകൾ ഭക്തി നിർഭരമാക്കുവാൻ മേളം നടത്തിയിരുന്നത് ഇവിടെയായിരുന്നു. പരിശുദ്ധ ദൈവമാതാവ് ലോകത്തിലാദ്യമായി പ്രത്യക്ഷപ്പെട്ട കുറവലങ്ങാട് പള്ളിയെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമേ. പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.